എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് വർക്ക്ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം സമുദ്രങ്ങളും വൻകരങ്ങളും എന്ന പാടത്തിലെ സമുദ്രങ്ങളെന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ സമുദ്രം പസഫിക് സമുദ്രം വലിപ്പത്തിൽ ഒന്നാം സ്ഥാനമാണ് പസഫിക് സമുദ്രത്തിന് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന ഈ സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നതും പസഫിക് സമുദ്രത്തിനാണ് പസഫിക് സമുദ്രം ധാതു സമ്പന്നമാണ് പസഫിക് ഓഷ്യൻ ഈസ് ദ ലാർജസ്റ്റ് ഓഷ്യൻ ഇറ്റ് ഹാസ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ്സ് ചലഞ്ചർ ഡീപ്പ് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിൻ്റ് ഇൻ ദി ഓഷ്യൻ പസഫിക് ഓഷ്യൻ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട് ആൻഡ് ഈസ് റിച്ച് ഇൻ മിനറൽസ് ഏറ്റവും വലിയ മത്സ്യ സമ്പത്തുള്ളതും ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തുള്ളതുമായ സമുദ്രമാണ് പസഫിക് സമുദ്രം അതുപോലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഡീപ്പ് അഥവാ ചലഞ്ചർ ഗർത്തം എന്നത് പസഫിക് സമുദ്രം ചുറ്റപ്പെട്ടിരിക്കുന്ന വൻകരകൾ ഏതൊക്കെ കോണ്ടിനൻസ് ഇൻ വിച്ച് പസഫിക് ഓഷ്യൻ ഈസ് സിറ്റുവേറ്റഡ് ഏഷ്യ ഓസ്ട്രേലിയ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അടുത്ത സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ദി അറ്റ്ലാന്റിക് ഓഷ്യൻ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് സെക്കൻഡ് ഇൻ സൈസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ് ഗ്രാൻഡ് ബാങ്ക്സ് വിച്ച് ഈസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫിഷിംഗ് ഗ്രൗണ്ട് ഇൻ ദി വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദിസ് ഓഷ്യൻ സ ഈ സമുദ്രത്തിൽ വടക്ക് ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട് നോർത്തേൺ പാർട്ട് ഈസ് ദി വേൾഡ്സ് ബിസിയസ്റ്റ് ഓഷ്യൻ റൂട്ട് അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് ഓഷ്യൻ എന്നാൽ ചുറ്റപ്പെട്ട വൻകരകൾ കോണ്ടിനൻസ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക അടുത്ത മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ദ ഇന്ത്യൻ ഓഷ്യൻ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം തേഡ് ഇൻ സൈസ് ഈ സമുദ്രത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണമുണ്ട് ദിസ് ഓഷ്യൻ ഹാസ് ആൻ ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീയിങ് ആൻ ഓഷ്യൻ നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി ഇതിൻ്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അറേബ്യൻ സി ആൻഡ് ബേ ഓഫ് ബംഗാൾ ആർ ദി പാർട്സ് ഓഫ് ദിസ് ഫേമസ് ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പ്രത്യേകതയാണ് പവിഴപ്പുറ്റുകൾ കോറൽ റീവ്സ് ആർ അൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴ ദ്വീപുകളാണ് ലക്ഷദ്വീപ് അയലൻസ് ഫോംഡ് ഓഫ് ദി അക്കോമലേഷൻ ഓഫ് കോറൽ പോളിപ്സ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ ഓഷ്യൻ ചുറ്റപ്പെട്ടിരിക്കുന്ന വൻകരകൾ ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ അടുത്ത സമുദ്രം അന്റാർട്ടിക് സമുദ്രം ദി അന്റാർട്ടിക് ഓഷ്യൻ അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്ത സമുദ്രമാണ് ഓഷ്യൻ ബോർഡറിങ് അന്റാർട്ടിക്ക ഈസ് അന്റാർട്ടിക് ഓഷ്യൻ വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ സമുദ്രത്തിൻ്റെ ഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് സിൻസ് ദ റീജിയൻ എക്സ്പീരിയൻസ് വിവിയർ കോൾ സർഫേസ് ഓഫ് ദി ഓഷ്യൻ ഈസ് ഓൾമോസ്റ്റ് ഐസ് എൻറ്റെയർലി ഫ്രോസൺ ഈ സമുദ്രത്തിൻ്റെ അടുത്തിട്ടിൽ ധാരാളം ധാതു നിക്ഷേപമുണ്ടെന്ന് കരുതപ്പെടുന്നു ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദി ഓഷ്യൻ ബർഡീസ് റിച്ച് ഇൻ മിനറൽസ് ധാരാളം മത്സ്യ സമ്പത്തും ഈ സമുദ്രത്തിലുണ്ട് മെനി വെറൈറ്റി ഓഫ് ഫിഷസ് ആർ ഓൾസോ പ്രസൻ്റ് ഇൻ ദിസ് ഓഷ്യൻ അവസാനത്തെ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ദി ആർട്ടിക് ഓഷ്യൻ ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ദി ഓഷ്യൻ ദാറ്റ് എൻ സർക്കിൾസ് ദി നോർത്ത് പോൾ ഈസ് ദി ആർട്ടിക് ഓഷ്യൻ ഈ സമുദ്രം വർഷത്തിൽ ആറ് മാസത്തിലേറെക്കാലം മഞ്ഞ് മുടിക്കിടക്കുന്നു ഇറ്റ് റിമൈൻസ് ഫ്രോസൺ ഫോർ ഓവർ സിക്സ് മന്ത്സ് എ ഇയർ അതായത് ആറുമാസം മാത്രമേ അതിലൂടെ സഞ്ചാരം സാധ്യമാവുകയുള്ളൂ സമുദ്രങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ബെനഫിറ്റ്സ് ഓഫ് ഓഷ്യൻ മത്സ്യബന്ധനം ഫിഷിംഗ് ധാതു നിക്ഷേപങ്ങൾ മിനറൽസ് ഗതാഗതം ട്രാൻസ്പോർട്ടേഷൻ ഊർജം എനർജി ആൻഡ് വിനോദം റിക്രിയേഷൻ ഇവയെല്ലാമാണ് സമുദ്രങ്ങൾ കൊണ്ടുള്ള പൊതുവായ പ്രയോജനങ്ങൾ അടുത്ത പ്രവർത്തനം താഴെ താഴെപ്പറയുന്നതുമായി ബന്ധപ്പെട്ട സമുദ്രങ്ങളുടെ പേരെഴുതുക എന്നതാണ് ഒന്നാമത്തേത് ചലഞ്ചർ ഗർത്തം അഥവാ ചലഞ്ചർ ഡീപ്പ് ഇത് കാണപ്പെടുന്നത് പസഫിക് ഓഷ്യനിലാണ് പസഫിക് സമുദ്രം അടുത്തത് പവിഴപ്പുറ്റുകൾ അഥവാ കോറൽ റീഫ്സ് ഇന്ത്യൻ മഹാസമുദ്രം ദി ഇന്ത്യൻ ഓഷ്യൻ ഗ്രാൻഡ് ബാങ്ക്സ് അറ്റ്ലാൻറ്റിക് സമുദ്രം ദി അറ്റ്ലാൻറ്റിക് ഓഷ്യൻ ഉത്തരധ്രുവം നോർത്ത് പോൾ ആർട്ടിക് സമുദ്രം ദി ആർട്ടിക് ഓഷ്യൻ അവസാനത്തെ അന്റാർട്ടിക്ക അന്റാർട്ടിക് സമുദ്രം ദി അന്റാർട്ടിക് ഓഷ്യൻ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്